കാമ്പും കറിവെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് പപ്പടവട ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 10 പപ്പടം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ എള്ള്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഞാനിവിടെ 1/2 കപ്പ് ഇടിയപ്പ പൊടിയാണ് അത് ചേർക്കുവാണ്. 1 ടേബിൾ സ്പൂൺ മൈദ മാവ്, പിന്നെ നല്ല ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എള്ള്, ഇതെല്ലാം ചേർക്കാം. 1/2 ടീസ്പൂൺ കായം, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ എടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി ഒഴിക്കാം, ഒരുപാട് വെള്ളമായി പോകരുത്. നമ്മൾ പപ്പടം ഇതിൽ മുക്കുമ്പോൾ പപ്പടത്തിൽ നല്ലോണം ഒട്ടി പിടിച്ചിരിക്കുന്ന പോലെ ആവണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പപ്പടവട ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ട് അതിൽ പപ്പടവട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ പപ്പടം നല്ല സ്റ്റിഫായിട്ടിരിക്കണം. നമ്മുടെ പപ്പടം ഒരു അരമണിക്കൂർ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കിയാൽ മതിയാവും. നല്ല സ്റ്റിഫായിട്ടിരിക്കണം. ഇനി ഈ പപ്പടം ഓരോന്നും എടുത്തിട്ട് നമ്മുടെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടണം. നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ട്, എടുക്കാം. Thank you.
നമ്മുടെ പപ്പടവട റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും സെയിം തന്നെ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ വീണ്ടും ഒരു നല്ല വിഭവമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.